കൊല്ലം കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രദേശമായ കുരീപ്പുഴ ചണ്ടിഡിപ്പോയിൽ നിർമ്മാണം നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയും പോലീസ് സംഘത്തെയും നാട്ടുകാർ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മാസങ്ങളായി സമരം നടക്കുന്ന പ്രദേശമാണ് കുരീപ്പുഴ ചണ്ടിഡിപ്പോ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിളപ്പിൽശാല സമരത്തിന്റെ തൊട്ടുപിന്നാലെയാണ് കൊല്ലത്തെ സമരവും സംഘർഷവും. കുരീപ്പുഴ ചണ്ടിഡിപ്പോയിൽ ലീച്ച് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. 6 ആഴ്ചകൾക്കകം പണി തീർക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച രാവിലെ 9 ഉദ്യോഗസ്ഥരും പോലീസും എത്തിയത്. ഇതിനെ സ്ത്രീകൾ ഉൾപ്പെടെ തടഞ്ഞു. ASP തോംസൺ ജോസ് IPSന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരം ചെയ്തവരെ നീക്കം ചെയ്തു. തുടർന്ന് പണി ആരംഭിച്ചു. ഇതിനിടയിൽ കുരീപ്പുഴ സമരസമിതി നേതൃത്വത്തിൽ ദേശീയപാതയിലെ വള്ളിക്കീഴ് ഭാഗം ഉപരോധിച്ചു. തുടർന്ന് 1 മണിക്കൂർ ഗതാഗതം സ്തംഭിച്ചു. ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് നീക്കം ചെയ്തത്. സമരസമിതി പ്രവർത്തകരും പോലീസുമായി സംഘർഷാവസ്ഥയുണ്ടായി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കുരീപ്പുഴ ചണ്ടിഡിപ്പോയിലേക്ക് വീണ്ടും പ്രകടനം നടത്തി. പ്രകടനക്കാർ ഡിപ്പോയ്ക്ക് സമീപമുള്ള ക്ഷേത്ര കോമ്പൗണ്ടിൽ ഒത്തുകൂടുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി പിന്നീട് നടത്തിയ ചർച്ചയിൽ സമരസമിതി പ്രവർത്തകർ അറസ്റ്റ് വരിച്ചു. സ്ഥലത്ത് ACP പ്രസന്നകുമാർ, CIമാരായ ഡി സുഗതൻ, കമറുദ്ദീൻ, രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ഉണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് മർദ്ദിച്ചതായും സ്ത്രീകളെ വനിതാ പോലീസ് ഇല്ലാതെ പോലീസുകാർ കയ്യേറ്റം ചെയ്തതായും സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ക്യാമറാമാൻ ജയമോൻ തമ്പിക്കൊപ്പം BR ശ്രീകുമാർ.